بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. إن تتسميت توني بندلوم ميدانيوم بيلوم കാണുമ്പോൾ അറഫയും മിനയും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. അല്ലാഹു തആല നമുക്ക് അറഫയിൽ ഒരുമിച്ച് കൂടാനും ഹജ്ജ് നിർവഹിക്കാനും തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. മൻ നഫസ അം മുഅ്മിനിൻ കുർബത്തം മിൻ കുറബി ദുനിയ നഫസ അല്ലാഹു അൻഹു കുറബ യൗമിൽ ഖിയാമ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനിന്റെ വിഷമം തീർത്തു കൊടുത്താൽ, ഒരു മുഅ്മിനിന്റെ ബുദ്ധിമുട്ട് തീർത്തു കൊടുത്താൽ, ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്താൽ, അള്ളാഹു അവൻ്റെ ധാരാളം വിഷമങ്ങൾ തീർത്തു കൊടുക്കും. പ്രത്യേകിച്ച് ഖിയാമത്ത് നാളിൽ ആഖിറത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തീർത്തു അള്ളാഹു രക്ഷപ്പെടുത്തും. ഒരു മനുഷ്യന് ഒരു വീട് ഉണ്ടാവൽ വളരെ നിർബന്ധമാണ്. വലിയ 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 കോടീശ്വരന്മാർ അൻപത് കോടിയുടെ വീട്, 100 കോടിയുടെ വീട്, ഇതൊക്കെ നിർമ്മിക്കുന്നവരുണ്ട്. ഒരു ഏക്കർ സ്ഥലത്ത് ഒന്നായിട്ടൊരു വീട് നിർമ്മിച്ച മനുഷ്യർ ഉണ്ട്. അവരും ചെറിയ വീട്ടിൽ താമസിക്കുന്ന നമ്മളും എല്ലാം പോകുന്നത് ഒരു കുടുങ്ങിയ വീട്ടിലേക്കാണ്, ഖബറിലേക്കാണ്. ആ ഖബറിൽ ചെല്ലുമ്പോ കുടുക്ക് ഇല്ലാതെ ഇരിക്കാൻ, അത് വിശാലമായി കിട്ടാൻ നാം ഇവിടെ വെച്ച് ഉത്സാഹിക്കണം. അതിന്റെ ഒരു ഭാഗമാണ് ഒരു പാവപ്പെട്ടവന് വീട് നിർമ്മിച്ചു കൊടുക്കൽ. ആ വീട് നിർമ്മിക്കുന്നതിൽ വാക്കുകൊണ്ടും ധനം കൊണ്ടും ദേഹം കൊണ്ടുമെല്ലാം അധ്വാനിച്ച സഹകരിച്ച ആളുകൾ എല്ലാം അള്ളാഹു അതിലുൾപ്പെടുത്തും. ഈ നട്ടുച്ച സമയത്ത് വേരുകൊണ്ട് ഇവിടെ ഈ സന്തോഷത്തിൽ കൂടാൻ ഒരുമിച്ച് കൂടിയവരെയും എല്ലാവരെയും അള്ളാഹു ആ സഹായം ചെയ്ത കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരട്ടെ. അള്ളാഹു തആലയിലെ കടുത്ത മനുഷ്യൻ മറ്റ് ജനങ്ങൾക്ക് നഫഅ ചെയ്യുന്ന ഗുണം ചെയ്തു കൊടുക്കുന്നവനാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാം. അപ്പോ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹു തആലയിൽ കടുക്കാൻ കഴിയുക. ആ നിരക്ക് ഈ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുത്തത് വലിയ ഖൈറാണ്. വീട് കൊണ്ട് മാത്രം മതിയാക്കരുത്. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ അതിനും നമ്മൾ സഹായിക്കണം. യാചിക്കാൻ വരാത്ത, ചോദിക്കാൻ വരാത്ത വളരെയധികം പാവങ്ങളുണ്ട്. ചില ആളുകൾ ഇങ്ങനെ കൈയാട്ടി എറിഞ്ഞുകൊണ്ട് നടക്കും. അതിന് പോകാതെ നല്ല അന്തസ്സിൽ ജീവിക്കും പട്ടിണി കിടക്കുന്നവരായി. അങ്ങനത്തെ ആളുകളൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് കഴിയുന്നതും ചെയ്തു കൊടുക്കണം. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള മാർഗം ഉണ്ടായി കൊടുക്കണം. അവർക്ക് വസ്ത്രം കൊടുക്കണം. മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്യണം. പെണ്ണുങ്ങളോട് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വിളിച്ചു പറഞ്ഞു, യാ നിസ അൽ മുസ്ലിമാത്ത് ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറതിഹാ വലൗ ബിഫിർസിൻ ശാത്ത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഓ മുസ്ലിം സ്ത്രീകളെ, നിങ്ങളുടെ വീട്ടിൽ മാംസം കിട്ടിയാൽ, ഇറച്ചി കിട്ടിയാൽ നിങ്ങൾ ചാറ് വെക്കുമ്പോൾ ഒരൽപ്പം വെള്ളം കൂട്ടി വെക്കണം, നിങ്ങളുടെ അടുത്ത വീട്ടുകാർക്ക് കൂടി കൊടുക്കണം. അത് ഇറച്ചി കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം ആട്ടിൻ്റെ കാലിൻ്റെ അടിയിലെ കുളമ്പ് അരിഞ്ഞിട്ടുകൊണ്ടാണ് വെക്കാൻ സാധിച്ചതെങ്കിൽ അതുപോലും നിങ്ങൾ കൊടുക്കണം എന്ന് പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ഹബീബ് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അയൽവാസികളെ നോക്കുക, പാവപ്പെട്ടവരെ നോക്കുക, ഇതെല്ലാം നാം ചിന്തിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു നൂറുൽ ഉലമാ എംഎ ഉസ്താദ് നൂറല്ലാഹു മർക്കദഹു, അള്ളാഹു തആല അവരെ രണ്ടുപേരുടെയും ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ, സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ, ഇങ്ങനെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിച്ച് മരണപ്പെട്ടുപോയ സയ്യിദുമാർ, അതുപോലെ മറ്റ് ധാരാളം സയ്യിദന്മാർ മരിച്ചു പോയിട്ടുണ്ട്, അവർക്കും അല്ലാത്ത ആലിമ്യങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്, അവർക്കും മറ്റ് നമ്മളെ ബന്ധപ്പെട്ടത് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും റഹ്മത്തും ചെയ്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. റഹ്മുർ റഹീമായ അല്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഞങ്ങളുടെ പ്രവർത്തനം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, ബദരിയങ്ങളെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാ രോഗത്തിൽ നിന്നും കാവൽ നൽകണേ അല്ലാഹ്, വലിയ വലിയ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ സലാമത്താക്കി തരണം അല്ലാഹ്, ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതും വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. وطب علينا انك انت التواب الرحيم. وصلى الله على سيدنا وآله وصحبه اجمعين. ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങളുടെ ഉറൂസും മുഹിമ്മാത്തിന്റെ വാർഷിക സമ്മേളനവും 26, 27, 28 തീയതികളിലാണ്. നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണം. ആ 5000 കിണ്ടൽ അരി ആ പരിപാടിയിലേക്ക് ഗുളുവാറിൽ നിന്ന് കൊടുത്തയക്കുന്നുണ്ട്. ഏത് പദ്ധതി? ആ പദ്ധതി, അതെ ആ പദ്ധതി കൊടുത്തയക്കണമെങ്കിൽ വരുന്നല്ലേ എല്ലാവരും തന്നെ വിശാല. ഉസ്മാൻ മുസ്ലിയാർ കോട്ടക്കുന്ന് മരണപ്പെട്ടു പോയി. ആരെ കല്യാണം നിശ്ചയിച്ചിട്ട് വന്നിട്ട് മരിച്ചു പോയി എന്ന് പറഞ്ഞു സഖാഫി. അവർക്കെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബറിന് അല്ലാഹു സ്വർഗ്ഗതോപ്പായി കൊടുക്കട്ടെ. ആ സ്വാന്തന കേന്ദ്രം അതിന്റെ മുകളിൽ എടുക്കും. ആ എടുക്കാൻ പ്രഖ്യാപിച്ചു ഇബ്രാഹിം സാറിന്റെ 10,000 രൂപ അതിലേക്ക് സംഭാവന വന്നിരിക്കുന്നു. ആ കെട്ടിട പേരോട്ട് വന്നിരിക്കുന്നു. ആ മാണി, പിന്നെ ആരുണ്ടോ? ഇബ്രാഹിം ഉൾവാറ് 10,000. ഞാന പേര് അബ്ദുൽ ലത്തീഫോ. 10,000 അള്ളാഹു ബർക്കത്തിട്ട് എഴുതി വെക്കുക, എഴുതി വെക്കുക. ഈ 10 കാശ് കിട്ടി എഴുതി വെക്കാ. എണ്ണി നോക്കിയോ 10 ഉണ്ടോ? ആ ആ
പത്തല്ല ബാക്കിയൊക്കെ തരണം. 10,000 രൂപ അല്ലാത്ത വർക്കത്തേ കേട്ടെ. അരിയില്ല ഫാറൂഖ്. ഇയാള് ഒരു ഫാറൂഖ് അല്ലേ ആ ഫോട്ടോ എടുക്കുന്ന ആൾ? അയാള് പറഞ്ഞല്ലോ നേരത്തെ. തെറ്റിപ്പോയ പറ്റി ഒരാള് എഴുതുമ്പോ തെറ്റിപ്പോണ്ട. തന്നിട്ടില്ല കേജ് ഫാറൂഖ്, തന്നില്ല വഴുതേ. നമ്മുടെ